ഭഗവത്ഗീത ഗീതാ ഉപപൂർവത്തിലെ ഭഗവത്ഗീത എന്ന പേരിൽ നാം പഠിക്കുന്ന ഗ്രന്ഥത്തിലെ രണ്ടാമധ്യായം സാഖ്യയോഗത്തിലെ മുപ്പത്തി അഞ്ചാം ശ്ലോകമാണ് നമുക്ക് പഠിക്കേണ്ടത് ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ആ യുദ്ധക്കളത്തിൽ നിന്ന് അർജുനൻ ഭൗതികമായ യുദ്ധത്തിൽ നിന്ന് പോയാൽ എന്ന് തോന്നുമാർ പറയുന്ന ഭാഗമാണ് ആദ്യം നമുക്ക് പഠിക്കുന്നത് അത് കഴിഞ്ഞു വേണം ആ യുദ്ധമെന്ന ശബ്ദത്തിൻ്റെ ഗതീയതയെ കൂടുതൽ എടുത്തു വെച്ച് കാണുവാനും ഒരു ശ്ലോകം നോക്കാം മംസ്യന്തേത്വം മഹാരഥാ യേഷാം ചത്വം ബഹുമതോ

േ മഹാരം ഭയാ ഋണാ ഉപരം മംസന്തിങ്ങൾക്കാഗട്ടെ യർ ആഗട്ടെ ത്വം ബഹുമത നീ ബഹുമാന്യനായി ഇരുന്നിട്ട് ആർക്കെല്ലാം നീ ഇക്കാലമത്രയും ബഹുമാന്യനായിരുന്നുവോ അർജുനൻ എന്ന നാമം ഒട്ടു വളരെ ബഹുമാനം നേടിയിട്ടുള്ള നാമം സ്വർലോകങ്ങളിൽ വരെ പോയി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അർജുനൻ ഇന്ദ്രനെ സഹായിക്കുവാൻ ഇന്ദ്ര രാജധാനിയിൽ വരെ എത്തിയിട്ടുള്ള അർജുനൻ ഭഗവാൻ ശിവനെ ഭജിച്ച് തപസ് ചെയ്ത് ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടുള്ള അർജുനൻ ഇങ്ങനെ അനേകവിധത്തിൽ പ്രശസ്തിയെ നേടിയിട്ടുള്ള അർജുനൻ ആ അർജുനനാണ് ഇന്ന് യുദ്ധകളത്തിൽ നിൽക്കുന്നത് ഇത്രയും കാലം കൊണ്ട് നേടിയ ബഹുമതി മുഴുവൻ വികാരോജ്വലമായ ഈ സന്ദർഭത്തിൽ എങ്ങനായി തീരും മാനവൻ ബഹുമാനത്തിൻ്റെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നാം കാണുന്ന അപകടം ഇതാണ് വളരെയധികം പ്രയത്നിച്ചാണ് പലരും പ്രശസ്തിയെ നേടുന്നത് രാഷ്ട്രീയ രംഗങ്ങളിൽ സാമൂഹ്യ രംഗങ്ങളിൽ ജാതീയ രംഗങ്ങളിൽ മതരംഗങ്ങളിൽ ഒക്കെ ഇന്ന് പ്രശസ്തിക്ക് തുറന്നിട്ട വാതിലുകളുണ്ട് പേരെടുക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുള്ള കാലമാണിത് പേരുണ്ടാക്കുവാൻ എവൻറ്റ് മാനേജ്മെൻറ്റുകളുള്ള കാലമാണ് പത്രങ്ങളില്ലാതിരുന്ന പ്രശസ്തിക്ക് മൈക്ക് വെച്ച് പ്രചാരണങ്ങളില്ലാതിരുന്ന അനുയായി വൃന്ദങ്ങളെ കൊണ്ട് ഓലിയിടിയിച്ച് പ്രശസ്തി നേടിയാതിരുന്ന സ്വന്തം ജീവിതം സ്വന്തം ദർശനം സ്വന്തം മനസ്സിൻ്റെ വിചാരവികാരങ്ങൾ സ്വന്തം വാക്കുകൾ ഇവയെക്കൊണ്ട് പാരമ്പര്യ സംവേത്താവായി മാത്രം ലോകത്ത് പ്രശസ്തി ആർജിച്ചിട്ടുള്ളവരാണ് പൂർവന്മാർ മുഴുവൻ ഇന്നതിൻ്റെ കാലമല്ല ആ വഴിയിൽ നിന്ന് ആധുനിക പ്രശസ്തി നേടിയിട്ടുള്ള ആർക്കും സമ്മതവുമല്ല ഒരുപക്ഷെ ലോകത്ത് ലോകോപകാരാർത്ഥം ജീവിച്ച ലോകാരംഭം മുതൽ കളിക്കാരുണ്ടായിട്ടുണ്ട് ലോകാരംഭം മുതൽ കളിസ്ഥലങ്ങളും കളികളും വ്യായാമശാലകളുമുണ്ട് അന്ന് പ്രശസ്തരായി ആ രംഗത്ത് വിരാജിച്ചിരുന്നവരെയോ ഭടന്മാരെയോ ഒന്നും നാം ഓർമ്മിച്ചിരിക്കുന്നു പോലുമില്ല ലോകകോടീശ്വരന്മാരായി ആദ്യകാലം മുതൽ നിലനിന്നവരുണ്ട് താൻ കാലങ്ങളിൽ ഭയസംഭ്രമങ്ങൾ കൊണ്ട് ലോകം അവരെ ഭയന്ന് കഴിഞ്ഞത് അവർ ബഹുമാനമെന്ന് കരുതിയിട്ടുമുണ്ടാവും പക്ഷെ അവരെ ആരെയും നാം ഇന്നറിയില്ല തനിക്ക് ലോകത്തിന് കൊടുക്കുവാൻ സുവ്യക്തമായൊരു ജീവിതവും ദർശനവുമുള്ള ആളുകളെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ കീർത്തി ദന്തങ്ങളെ കടന്നിട്ടുണ്ട് ഒരു പത്രവുമല്ല ഒരു മാധ്യമവുമല്ല ഒരു ഉപജാപക വൃന്ദവുമല്ല അവരെ ലോകത്തറിയപ്പെടുന്നവരാക്കിയത് ആ വഴിക്കല്ല ഇന്ന് നാം ലോകത്തെ കാണുന്നത് ഇന്ന് പ്രയത്നമൊന്നുമില്ല കുറച്ച് പണമേ വേണ്ടു പ്രശസ്തനാകാൻ താൻ തന്നെ പ്രിൻ്റ് ചെയ്ത് ഒരായിരത്തി അഞ്ഞൂറ് ഫ്ലക്സ് ബോർഡും ബാനറും ഒരു രാജ്യത്തിൻ്റെ വിരിമാറിൽ വഴിയരികിൽ മുഴുവൻ ചിരിച്ചും തൊഴുതും നിൽക്കുന്നതായി വെച്ചാൽ നടന്നു പോകുന്നവൻ സിനിമാ പരസ്യം കാണുന്ന പോലെ കാണും ഒരുപക്ഷെ സിനിമയുടെ വാൾ പോസ്റ്റുകൾ അതിൻ്റെ അഭിനേതാക്കൾക്ക് കൊടുത്തിട്ടുള്ള പ്രശസ്തികൾ ചില്ലറയൊന്നുമല്ല പക്ഷെ അവർക്കൊന്നും ലോകത്തിന് സംഭാവന ചെയ്യുവാൻ കൃത്യമായ ദർശനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലാന്തരത്തിൽ വിസ്മൃതിയിലാണ്ടുപോകും അതോർക്കുമ്പോഴുള്ള ദുഃഖം ഒരു ചടങ്ങിന് വല്ലപ്പോഴുമുള്ള ജന്മദിനാഘോഷത്തിലോ മരണത്തിന് ആഘോഷത്തിലോ അതും ആഘോഷമായാണല്ലോ ഇന്ന് ആഘോഷിക്കുന്നു ആരെങ്കിലുമൊക്കെ പുലമ്പിയേക്കും അപ്പോൾ എവൻ്റ് മാനേജ്മെന്റ് കൊണ്ടാണ് പലപ്പോഴും ഇന്ന് പ്രശസ്തി നേടുന്നത് ഒരുവൻ പ്രശസ്തനായി വരുന്നതിന് പിന്നിലുള്ള ഈശ്വരാനുഗ്രഹം ഐശ്വര്യമാണ് ഏത് വിധേനയും പ്രശസ്തിക്ക് കാരണമാകും വാക്കിൻ്റെ ഐശ്വര്യമാകാം മനസ്സിലുറങ്ങിക്കിടക്കുന്ന ഐശ്വര്യം ചിന്തയിലൂടെ രൂപാന്തരപ്പെടുന്നതാകാം പ്രവൃത്തിയിലൂടെ രൂപപ്പെടുന്ന ഐശ്വര്യമാവാം വാക്കായാലും മനസ്സായാലും പ്രവൃത്തിയായാലും അതിലേ കൂടി രൂപാന്തരപ്പെട്ട് സ്ഥൂലമായി വരുന്ന ധനവും പ്രശസ്തിക്ക് കാരണമായേക്കാം ഏത് വിധേനയായാലും പൗരാണിക കാലത്ത് ഒട്ടേറെ ക്ലേശിച്ച് നേടുന്ന ഈ പേര് ഈ പ്രശസ്തി ലോകത്തിൻ്റെ ഈ അംഗീകാരം ഒരു നിമിഷം മതിയാവും തുടച്ചു കളയാ ഉത്തമൻ എന്ന അവസാനം വരെ പറയിപ്പിക്കണമെങ്കിൽ തൻ്റെ മനസ്സ് തൻ്റെ വാക്ക് തൻ്റെ പ്രവൃത്തി ഇവയിലെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും കാരണം അതിനോട് ഏറ്റുമുട്ടാൻ എന്നും ചുറ്റുപാടുകൾ സുസജ്ജമാണ് അർജുനൻ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ തന്നെ കടന്നു പോകുമ്പോഴും പാണ്ഡവ ജീവിതം ക്ലേശപൂർണമാണ് കൊട്ടാരത്തിൽ ജനിച്ചുവോ അതൊക്കെ അഗണ്യകോടിയിലാണ് ജീവിതം വരുമ്പോൾ മഹാഭാരത സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന പാണ്ഡു ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട് ഭീഷ്മർ രാജ്യഭാരമേൽപ്പിച്ചത് പാണ്ഡുവിനെയാണ് ആ പാണ്ഡു തണിക്കേറ്റ ശാപം മൂലം അനവധ്യ ദുഃഖം കൊണ്ട് സന്താനങ്ങളില്ലാത്ത ദുഃഖം കൊണ്ട് വിഷണ്ണനായിരിക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ കുന്തിക്ക് ലഭിച്ചിട്ടുള്ള വരബലത്തിൽ ശബ്ദസ്ഫോടത്തിൻ്റെ ശക്തി എന്താണെന്ന് രൂപത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന മന്ത്ര ശക്തിയുടെ ബലത്തിൽ ഇന്ദ്രനിൽ നിന്നാണ് അർജുനൻ ലഭിക്കുന്നത് അർജുനൻ ജനിക്കുന്നത് ദേവേന്ദ്രൻ്റെ പുത്രൻ എന്നിട്ടും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടതകൾ അതിലോരൊന്നിനെ മറികടക്കുമ്പോഴും നേടുന്ന പ്രശസ്തിയുടെ ലോകങ്ങൾ എത്ര എത്ര പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അർജുനൻ തന്നെ എതിരാളികൾക്ക് പോലും ബഹുമാന്യനും സമ്മതനുമായി തീർന്നു വളർന്നു വന്നിട്ട് ഒരു നിമിഷാർത്ഥം കൊണ്ട് ആ ബഹുമാനം നഷ്ടപ്പെട്ട് ലഘിമയെ ലഘുത്വത്തെ പ്രാപിക്കുക ഏവർക്ക് നീ ബഹുമാന്യനായി ു ഇരുന്നിട്ട് ലാഘവം യാസ്യസി ലഘുത്വത്തെ പ്രാപിക്കുമോ തേ മഹാരഥന്മാർ ത്വാം നിന്നെ ഭയാത് രണാത് ഉപരതം മംസ്യന്തി ഭയം ഹേതുവായ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവനായി വിചാരിക്കും അല്ലയോ അർജുന മഹാരഥന്മാർ ഭയം കാരണം യുദ്ധത്തിൽ നിന്നും വിരവിച്ചവനായി നിന്നെ വിചാരിക്കും ഫലമോ നീ ആരുടെ ദൃഷ്ടിയിൽ ബഹുമാന്യനായിരുന്നുവോ അവരുടെ ദൃഷ്ടിയിൽ പതിതനായിത്തീരുന്നു ഇതാണ് വാക്കുകളുടെ അർത്ഥം ഇവിടെ മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ എന്നർത്ഥമുണ്ട് ഇതിന് മുമ്പെടുത്ത ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അർത്ഥം യോജിക്കുകയുമില്ല അതുകൊണ്ട് രണ്ടും ശ്രദ്ധിച്ചു നോക്കേണ്ട അകീർത്തി സംഭാവിതസ്യ സംഭാവിതാകീർത്തി മരണാതതിരിച്ചതേ അകീർത്തിഞ്ചാബിഭൂതാനിയിൽ ഭഗവാൻ എല്ലാവരും നിൻ്റെ അകീർത്തിയെ പറയുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് തുടങ്ങിയത് എല്ലാവരും ഭൂതങ്ങൾ മുഴുവൻ നിൻ്റെ അകീർത്തിയെ പറയും ഏതിനും എന്തിനും അഭിപ്രായം പറയുന്ന പാമരന്മാരുടെ അഭിപ്രായത്തെ വിവരമുള്ളവർ പരിഗണിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അർജുനനിൽ നിന്നുണ്ടാകാനിടയുണ്ട് ലോകത്തെ തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മളുമൊക്കെ ചില നേരത്ത് നമ്മാടിത്തരം കാണിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു വാക്കാണത് വളരെ ഉയർന്ന ആളുകൾ അതുവരെ ലോകസമ്മതരായി പ്രവർത്തിച്ചിട്ട് ലോകാചാരം ശിഷ്ടാചാരം ശാസ്ത്രാചാരം എന്നിവയെ മര്യാദാമസൃണമായി കൊണ്ടുപോയിട്ട് ലോകം തന്നെ പഴിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ വികാരം പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റുമോ ഇപ്പോഴല്ലേ അത് ചെയ്യേണ്ടത് എന്ന മട്ടിൽ തൻ്റെടികളാണെന്ന് സ്വയം സ്വന്തം ആവശ്യം വരുമ്പോൾ വികാരം കൊണ്ട് തീരുമാനിക്കുന്നവരുണ്ട് ഇത് വളരെ രസകരമാണ് നമ്മെ തന്നെ നാം നോക്കിപ്പോന്നാൽ വളരെ കൃത്യതയോടെ നമുക്ക് ഉപദ്രവമില്ലാത്ത കാലങ്ങളിൽ നമുക്ക് ഉപദ്രവമില്ലാത്ത രംഗങ്ങളിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തിടത്ത് നമുക്ക് വികാരമൊന്നും വരാത്തിടത്ത് നല്ലവരായി ജീവിച്ച് ഭാഗ്യം കൊണ്ട് അത്തരം ഒരവസ്ഥയിലൂടെ തന്നെ പോയി കീർത്തി നേടിക്കഴിയുമ്പോഴാണ് പ്രകൃതി ആ കീർത്തിയുടെ ഔന്നത്യത്തിൽ വച്ചൊരു കളി കളിക്കുക ആ സമയത്ത് നമ്മുടെ വികാരമെല്ലാം സമുജ്വലമായി വരുമ്പോൾ രൂപത്തിൽ നിന്ന് കർമ്മങ്ങളെ ചെയ്യാൻ കഴിയാതെ നമ്മെ ആ കർമ്മത്തിലേക്ക് നമ്മുടെ വാസനകൾ പിടിച്ചു വലിക്കുകയും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ അതുവരെയുള്ള ശാസ്ത്ര മാതൃകകളെ മുഴുവൻ ഒരു നിമിഷാർത്ഥം കൊണ്ട് വലിച്ചെറിയാൻ എളുപ്പത്തിൽ നാം കണ്ടെത്തുന്ന ഒരു സൂത്രമുണ്ട് ലോകത്തെ തൃപ്തിപ്പെടുത്തിയും ലോകത്തെ വിശ്വസിപ്പിച്ചും ആർക്കാണ് ജീവിക്കാൻ പറ്റുക അതുവരെ പറഞ്ഞതൊക്കെ മാറി മറിയും അതുകൊണ്ട് അർജുനനോട് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ ഈ ഭൂതങ്ങളെല്ലാം നിൻ്റെ അകീർത്തിയെ പറയുമെന്ന് പറയുമ്പോൾ അർജുനന് പറയാനൊരു ചാൻസ് ഉണ്ട് പാമരന്മാരുടെ അഭിപ്രായത്തെ ആര് ഗണിക്കുന്നു അതിന് മറുപടിയാണ് ഭഗവാൻ പറയുന്നത് പാമരന്മാർ മാത്രമല്ല പണ്ഡിതന്മാരും മഹാരഥികളും എന്തു പറയുന്നു ഭയാത് ഭയാരണാതുപരതം എന്നിങ്ങനെ പറയുകയാണ് അർജുനൻ അഭിമുഖമായി വലിയ വലിയ മഹാരഥന്മാരാണ് നിൽക്കുന്നത് ോണർ കൃപർ കർണൻ അശ്വത്ഥാമാവ് ഭഗദത്തൻ എല്ലാ മഹാരഥന്മാരാണ് ഏകാദശ സഹസ്രം സേനയോട് സൈന്യത്തോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്താൻ കഴിവുണ്ടെന്ന് സ്വന്തം യുദ്ധസാമർഥ്യം കൊണ്ട് തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണ് മഹാരഥന്മാർ അവരാണ് നിൽക്കുന്നത് അവരെന്തു വിചാരിക്കും അസാധാരണമായ ഘടനയിൽ എല്ലാവരും നിന്ദ ചുരിയും ഈ കാലഘട്ടം അസാധാരണമായ ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടം കാലപുരുഷൻ സമുജ്വലമായി തീരുകയും വിനാശത്തിൻ്റെ രൂപമടുക്കുകയും വ്യക്തിജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യുന്ന ഘട്ടങ്ങളിലാണ് അസാധാരണമായതിന് ോകസാധാരണമല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ തെറ്റുകളിലൂടെ പ്രശസ്തിയെ നേടുന്നതിന് ഇഷ്ടപ്പെടുക യുദ്ധത്തിന് തയ്യാറെടുത്ത് രണ്ട് സേനകളുടെയും മധ്യത്തിൽ നിൽക്കുകയാണ് അർജുനൻ യുദ്ധത്തിന് അനുകൂലമായി പറയാവുന്ന വാദങ്ങൾ ഇവയാണ് ഇനി ആരംഭിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് ഉപരതനായാൽ അദ്ദേഹത്തിന് നേരെ പലവിധ കൽപ്പനകളുണ്ടാവും യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പാണ് ഇതെല്ലാം ആലോചിച്ചുറച്ച് തീരുമാനിക്കേണ്ടിയിരുന്നത് എന്ന് സ്പഷ്ടം ഇനി ആരംഭിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് അർജുനൻ വിരമിച്ചാൽ ഏതേത് കൽപ്പനകളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുക അർജുനൻ ശംഖു വിളിച്ചിട്ട് ഇവിടെ എന്തിനു വന്നു വീണ്ടും രണ്ട് സൈന്യങ്ങൾക്കുമിടയിൽ തന്നെ വന്നത് എന്തിന് എന്തിനാണ് അർജുനൻ മടങ്ങിപ്പോയത് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ാമത്തിൽ നിന്ന് എന്തുകൊണ്ട് ഉപരതനായി ഇങ്ങനെ അനേകം കൽപ്പനകൾ അനേകം ഭാവനകൾ ഓരോരുത്തരുടെയും മനസ്സ് വാസനാ അധിഷ്ഠിതമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും തൻ്റെ അടുത്ത് രണ്ട് സൈന്യങ്ങളിലുമായി ആ യുദ്ധത്തിനെത്തിയവരെ നന്നായി കാണുന്നതിനാണ് അർജുനൻ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വന്നത് എന്നവർ വിചാരിക്കുന്നു ഈ കൽപ്പനകൾ ചൊരിയുന്നവർ വിചാരിക്കുക ഇങ്ങനെ ആയിരിക്കില്ലേ ഭീഷ്മരും ദ്രോണരുമൊന്നും ഈ യുദ്ധത്തിന് വരില്ല എന്നും അവർക്ക് രണ്ടു പേർക്കും അർജുനനെ വിശിഷ്ട അർജുനനോട് വിശിഷ്ടപ്രേമുണ്ടായിരുന്നു എന്നും അർജുനൻ വിചാരിച്ചിരുന്നിരിക്കാം എന്നും അവർ കൽപ്പിക്കുന്നു ഭീഷ്മർക്ക് പാണ്ഡവരോട് പക്ഷപാതവുമുണ്ടായിരുന്നുവല്ലോ ദ്രോണരും കൂടി അർജുനനെ വിശേഷിച്ചു സ്നേഹിച്ചിരുന്നു ഇപ്പം ഭീഷ്മദ്രോണാദികൾ അർജുനനെ സർവോപരിയാണ് കണ്ടിരുന്നത് ഈ രണ്ടു പേരുടെയും അഭാവത്തിൽ അവരില്ലെങ്കിൽ പിന്നെ കർണനും വന്നിരിക്കില്ല എന്നർജുനൻ വിചാരിക്കാം ഇത്തരത്തിൽ ആദ്യം കൽപ്പനകൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ളവാകും ഒരളവ് വരെ അവയെല്ലാം സത്യവുമായേക്കും എന്ന് തന്നെയല്ല അർജുനൻ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ തൻ്റെ രഥം നിർത്തുന്നതിന് ഭഗവാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഇതിന് ബലം നൽകുന്നതാണ് കൈർമ്മയാസഹയോദ്ധവ്യം ഈ രണഭൂമിയിൽ ഞാൻ ആരുടെ അടുത്ത് യുദ്ധം ചെയ്യണം കൗരവപക്ഷത്ത് ആരെല്ലാം ഉണ്ടെന്ന് അർജുനൻ അറിയില്ലായിരുന്നുവോ പിന്നെ എന്തിനാണ് നോക്കിക്കാണുന്നത് ഭീഷ്മരും ദ്രോണരും കർണനും കൃപരുമെല്ലാം യുദ്ധത്തിനു വന്നിട്ടുണ്ടോ എന്നറിയുന്നതിനും അവരുടെ നിലയെ നോക്കിക്കാണുന്നതിനും വേണ്ടി മാത്രമല്ലേ അന്യഥ കൗരവസേനയുടെ ഓരോ അംഗത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയാവുന്ന അർജുനന് സേനാമധ്യത്തിൽ മധ്യത്തിൽ നോക്കിക്കാണുന്നതിന് ഒരുങ്ങേണ്ടതുണ്ടോ അർജുനൻ മധ്യത്തിൽ ചെന്നപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് കണ്ടു ആചാര്യ ആചാര്യ പിതരഹ പുത്രാഹ തഥൈവചിതാമഹ ഇവയ്ക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലല്ലാതെ ആണ് നേരത്തെ വ്യാഖ്യാനം ചെയ്തത് എന്ന് മറക്കരുത് സമഷ്ടി സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് കണ്ട അർജുനനെ നാം കണ്ടവിടെ ഇരുത്തിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ ചിന്തയിൽ വരുന്ന വെഷ്ടി സങ്കല്പങ്ങളിൽ മാത്രം നിലകൊള്ളുന്ന ഒരർജുനൻ തൻ്റെ തന്നെ പിതാവിനെ പിതാമഹനെ ആചാര്യനെ മാതുലനെ അവിടെ കണ്ടു എന്ന പരിമിതാർത്ഥത്തിൽ കാണുകയും അതിനനുഗുണമായ വേവധു അർജുനൻ ഉണ്ടാവുകയും അതിനെ ആസ്പദമാക്കി വൈകാരികമായൊരു തലത്തിലേക്ക് അർജുനൻ ഉയരുകയും ചെയ്തുവെന്ന് പൂർവപക്ഷമായി നാം ചിന്തിക്കേണ്ടതുണ്ട് ഓരോ ആളുടെയും ചിന്തയിലെ അർജുനനാണ് നമുക്കിവിടെ പഠനവിധേയമാക്കേണ്ടത് ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഓരോ യോദ്ധാവിൻ്റെയും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മഹാരഥന്മാരുടെയും ഒക്കെ രംഗത്തെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് ഈ സമുജ്വലമായ ഗീതയെ പരമപ്രേമത്തെ മാനവജീവിതത്തിൻ്റെ അന്തസ്തചൈതന്യമായി കാണിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രാഗമായ ഭഗവത്ഗീതയെ നമുക്കായി ഉപന്യസിച്ചു തന്ന വ്യാസമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം